വെൽക്കം ടു ഇൻസ്പിസോൺ നമ്മളെ തേടി വന്ന് ആശ്ലേഷിക്കുന്ന ഒന്നല്ല സക്സസ് എന്ന് പറയുന്നത് നാം അങ്ങോട്ട് ചെന്ന് അതിനെ കണ്ടെത്തുകയാണ് വേണ്ടത് ഈ യാത്രക്കിടയിൽ നമുക്ക് പലപ്പോഴും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ചിലർ അത് കണ്ടിട്ട് തിരികെ പോകും ചിലർ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകും നിങ്ങൾ കണ്ടിട്ടില്ലേ ഉറുമ്പുകൾ ഇങ്ങനെ വരി 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 പോകും എവിടെയെങ്കിലും ഒരു കല്ല് കിടന്നാൽ അത് ഡീവിയേറ്റ് ചെയ്ത് അതിൻ്റെ സൈഡിൽ കൂടെ വീണ്ടും പോയിട്ട് അതേ വഴി തന്നെ തുടരും എന്ന് പറഞ്ഞാൽ ഒരു തടസ്സം വന്നാൽ അതിനെ പ്രായോഗികമായിട്ട് നേരിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എങ്ങനെയാണ് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രായോഗികമായി അതിനെ നേരിടുന്നത് എന്ന് നമുക്ക് കാണിച്ചു തന്നയാളാണ് ഇംഗ്ലീഷുകാരനായ റിച്ചാർഡ് ബ്ലജിൻറ്റൺ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അമേരിക്കയിലെ സെൻറ് ലൂയിസിൽ ഒരു ലോക വ്യാപാരമേള നടക്കുകയുണ്ടായി അവിടെ പങ്കെടുത്ത ഒരാളായിരുന്നു ടീ പ്ലാന്റേഷൻ ഉടമയായിട്ടുള്ള റിച്ചാർഡ് ബ്ലെജിൻറ്റൻ അദ്ദേഹം അവിടെ ഒരു സ്റ്റാൾ ഇട്ടു ഈ വ്യാപാരമേളയിലൂടെ തൻ്റെ തേയിലയ്ക്ക് നല്ല പ്രചാരം നൽകാൻ കഴിഞ്ഞാൽ അത് തൻ്റെ ബിസിനസ്സിനെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകമാകും എന്നാണ് റിച്ചാർഡ് ബഡ്ജൻറ്റൻ കരുതിയത് അദ്ദേഹം ഒരു സ്റ്റാൾ ഇട്ടു അവിടെ ചായ തയ്യാറാക്കി തേയിലയുടെ പാക്കറ്റുകൾ നിരത്തി പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ അദ്ദേഹത്തിൻ്റെ സ്റ്റാളിന് അടുത്തേക്ക് അധികം ആരും എത്തിയില്ല അതിൻ്റെ കാരണം കടുത്ത ഉഷ്ണകാലമായിരുന്നു അത് ഈ ഉഷ്ണകാലത്ത് ആളുകൾക്ക് ചൂട് ചായയോട് ഒരു താല്പര്യവുമില്ലായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റാലിന്റെ മുന്നിലൂടെ വന്ന ആൾക്കാർ സ്റ്റാളിലേക്ക് നോക്കുക പോലും ചെയ്യാതെയാണ് കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് തന്റെ തേലയുടെ പ്രചരണത്തിന് വേണ്ടി അദ്ദേഹം സൗജന്യ പാക്കറ്റുകൾ വിതരണം ചെയ്യാൻ തുടങ്ങി എന്നിട്ടും ആൾക്കാർക്ക് അതിലൊന്നും താല്പര്യം കടുത്ത ഉഷ്ണത്തിലൂടെ നടന്നു വന്ന അവൻ ബ്ലജിൻ്റന്റെ സ്റ്റാളിൻ കടന്ന് തണുത്ത പാനീയങ്ങൾ കിട്ടുന്ന സ്ഥലത്തേക്ക് പോയി റിച്ചാർഡ് ബ്ലജിൻറൻ ആകെ വിഷമിച്ചു റിച്ചാർഡ് ബ്ലജിൻറൻ ആലോചിച്ചു എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം ഈ വ്യാപാരമേള കഴിയുന്നതുവരെ വേനൽക്കാലം തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ വ്യാപാരമേളയിൽ തൻ്റെ സ്റ്റാൾ പൂർണ്ണ പരാജയമാകും എന്നർത്ഥം ഇതിനെ മറികടന്നേ പറ്റൂ തൻ്റെ തേയിലയ്ക്ക് വിപണി കണ്ടെത്തിയേ പറ്റൂ തേയിലയ്ക്ക് പ്രചാരം നൽകിയേ പറ്റൂ പക്ഷേ ഈ വേനൽക്കാലത്ത് ചായ കുടിക്കാൻ ആൾക്കാർ തയ്യാറാകുന്നുമില്ല ഇവിടെയാണ് റിച്ചാർഡ് ബ്ലജിൻ്റെ പ്രായോഗിക ബുദ്ധി കൊണ്ടുവരുന്നത് അദ്ദേഹം ആലോചിച്ചു ചൂട് കാലമായതുകൊണ്ടാണ് ആളുകൾ ചൂട് ചായ കുടിക്കാത്തത് അങ്ങനെയെങ്കിൽ ഈ ചായ ഒന്ന് തണുപ്പിച്ചു കൊടുത്താലോ പെട്ടെന്ന് രാശ്യം അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് തൊട്ടടുത്ത ദിവസം അദ്ദേഹം പ്രായോഗികമായി അത് നടപ്പാക്കാൻ തന്നെ തീരുമാനിച്ചു അടുത്ത ദിവസം വളരെ നേരത്തെ വന്ന് ചായ തയ്യാറാക്കി കുറേ ഐസ് പെട്ടികൾ ശേഖരിച്ചു വെച്ചു എന്നിട്ട് ചായ തണുപ്പിച്ചു നന്നായിട്ട് ചായ തണുപ്പിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ സ്റ്റാലിന്റെ മുന്നിൽ അദ്ദേഹം ഒരു ബോർഡ് വെച്ചു കോൾഡ് ടീ ആളുകൾ വന്നപ്പോൾ നോക്കി കോൾഡ് ടീ തണുത്ത ചായ അവർക്കൊരു പുതുമയായിരുന്നു ഇത് ഒന്നാമത്തെ കാര്യം ഇത് ആൾക്കാർക്ക് അങ്ങനെ ശീലമില്ല രണ്ട് ഉഷ്ണത്തിൽ നടന്നു വരുന്ന ആളുകൾക്ക് തണുപ്പ് വല്ലാത്ത ആശ്വാസമായിരുന്നു നിമിഷം നേരം കൊണ്ടാണ് റിച്ചാർഡ് ബ്രിളിജിൻറ്റൻ്റെ ടീസ്റ്റാളിന് മുന്നിൽ നീണ്ട ക്യൂ രൂപപ്പെട്ടത് ആൾക്കാർക്കെല്ലാം തണുത്ത ചായ വേണം ചുരുക്കത്തിൽ ആ വ്യാപാരമേളയിൽ താൻ പ്രതീക്ഷിച്ചതിൻ്റെ എത്രയോ മടങ്ങധികം ബിസിനസ് റിച്ചാർഡ് ബ്രിളിജിൻ്റൻ നേടിയെടുത്തു എന്താണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് നാം ഒരു ബിസിനസ് ആകട്ടെ അല്ലെങ്കിൽ ഏത് മേഖലയിലാകട്ടെ നമ്മളൊരു ശ്രമവുമായി മുന്നോട്ട് പോകുമ്പോൾ തിരിച്ചടികൾ സ്വാഭാവികമാണ് അങ്ങനെ തിരിച്ചറികൾ ഉണ്ടാകുമ്പോൾ അത് നിർത്തിയിട്ട് പിന്തിരിഞ്ഞു പോകാനല്ല ശരി വേണമെങ്കിൽ റിച്ചാർഡ് ബ്രിജൻറ്റിനെ ചിന്തിക്കുമായിരുന്നു ഉഷ്ണകാലമാണ് ഇവിടെ ചായ ആൾക്കാർക്ക് താല്പര്യമുള്ള വസ്തുവല്ല ഇനിയും ഞാൻ ഇവിടെ തുടർന്നു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമായി മാറും അതുകൊണ്ട് തിരികെ പോകാൻ കൂടുതൽ നഷ്ടമുണ്ടാകാതെ എന്ന് പക്ഷേ അദ്ദേഹം അങ്ങനെയല്ലേ ചിന്തിച്ചത് പ്രായോഗികമായി ചിന്തിച്ചു ചൂട് ചൂടിയായ ആൾക്കാർ കുടിക്കുന്നില്ല പിന്നെ എന്തായിരിക്കും ഇതിൻ്റെ ഒരു പരിഹാരം ഈ ചായ തണുപ്പിച്ചു കൊടുത്താലോ ഇതിനെയാണ് ഐഡിയ എന്ന് പറയുന്നത് ക്രിയേറ്റീവായ ഐഡിയകൾ ഉണ്ടാക്കുക അദ്ദേഹം ഈ ഐഡിയ നടപ്പിലാക്കി അത്ഭുതാവകമായ റിസൾട്ട് ഉണ്ടായി നമ്മൾ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും ഇത്തരത്തിൽ നമുക്ക് തടസ്സങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകലല്ല എങ്ങനെ അതിനെ മറികടക്കാവുന്ന പ്രായോഗിക ചിന്തയാണ് നമുക്ക് വേണ്ടത് അങ്ങനെ പ്രായോഗികമായ ചിന്തയിലൂടെ പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അങ്ങനെ ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി കണ്ടെത്തി പ്രായോഗികമായി മുന്നോട്ട് പോയിരുന്നവരാണ് ലോകത്ത് വിന്നേഴ്സിൻ്റെ പട്ടികയിലേക്ക് ഇടം നേടിയത് വീണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മോട്ടിവേഷണൽ സംഭവങ്ങളുമായി കാണാം സർക്കാർ ചെയ്യാം